ഹായ് നമസ്കാരം. ഈ പോലീസ് പെട്രോളിങ്ങിനിടയിൽ ചില സംഭവങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. കാരണം ഒരു ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവം വളരെ രസകരമാണ് കേട്ടോ. പോലീസ് പെട്രോളിങ്ങിനിടയിൽ, കാരണം അവർ വളരെ പുലർച്ചെ അവരിങ്ങനെ പെട്രോളിങ് നടത്തിയായിരുന്നു പോലീസ് സംഘം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനൊരു ബൈക്ക് നിന്ന് ചവിട്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പയ്യൻ എത്ര ചവിട്ടിയിട്ടും ഇത് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ പോലീസുകാർ വിചാരിച്ചു പാവം പയ്യൻ എന്ത് പറ്റി, അവനൊന്ന് സഹായിക്കാം, വെളുപ്പാൻ കാലത്ത് അവൻ എവിടെ പോകാനാണ്, അതുകൊണ്ട് അവൻ്റെ വണ്ടിയെ ഒന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പോലീസ് അടുത്ത് നിന്ന് അങ്ങനെ ബൈക്കിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ പോലീസിന് വ്യക്തമാവുന്നത്. അത് പോലീസുകാരുടെ അവരുടെ ഫേസ്ബുക്കിൽ തന്നെ വളരെ രസകരമായി കുറിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. സമയം പുലർച്ചെ 1 മണി. നഗരത്തിലെ ഇടവഴികളിലൂടെ നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്നു തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാറും സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനുവും മുഹമ്മദ് റാഫിയും. വെളിയന്നൂർ ഭാഗത്ത് എത്തിയപ്പോൾ ഒരു യുവാവ് ബൈക്കുമായി റോഡരികിൽ നിൽക്കുന്നത് പെട്രോളിംഗ് ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും, ആ സമയം വർക്ക്ഷോപ്പുകളും ഇല്ല. എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയായി കൊടുത്ത് യുവാവിനെ സഹായിക്കാൻ തീരുമാനിച്ചു ആര്, പോലീസുകാർ. പെട്രോളിംഗ് സംഘം എല്ലാം എന്താ പ്രശ്നം എന്ന് ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. അയാളോട് ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല സാർ, ചെറുപ്പക്കാരൻ ഉത്തരം പറഞ്ഞു. നോക്കട്ടെ, പോലീസുകാരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ അവനെ സ്റ്റാർട്ട് ചെയ്ത് അവനെ വിട്ടുകൊടുക്കാം, ഈ പയ്യൻ വർക്ക്ഷോപ്പിളും തുറന്നില്ലല്ലോ, അവന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വേണ്ട സാർ, ഞാൻ ശരിയാക്കിക്കൊള്ളാം, സാറന്മാർ പൊയ്ക്കോളൂ, സാരമില്ല, അയാൾ സവിനീയം പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ. എന്നിട്ട് ബൈക്കിൽ താക്കോലില്ലാത്ത ഇവർ അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താക്കോൽ കാണുന്നില്ലല്ലോ, പിന്നെ താക്കോൽ എവിടെ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പരിഭ്രമിച്ചു, ഈ ചെറുപ്പക്കാരൻ പരിഭ്രമിച്ചു. അത് കളഞ്ഞുപോയി സാർ, ബൈക്കിലെ ഇലക്ട്രിക് വയറുകൾ വിച്ഛേദിച്ചിരിക്കുന്നതായും പോലീസുകാർക്ക് മനസ്സിലായി, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നിയില്ല, അയാളോട് പേരും വിലാസവും മറ്റും വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. കൈവശമുണ്ടായിരുന്ന രേഖകളും പരിശോധിച്ചു. ഒപ്പം യുവാവിൻ്റെ പരിഭ്രമവും വർദ്ധിച്ച്. ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ വഴി പിന്നെ ബൈക്ക് ഉദ്യോഗസ്ഥൻ്റെ പേരും വിലാസവും ശേഖരിച്ചു. കാരണം ബൈക്കിനകത്ത് ബൈക്കിൻ്റെ നമ്പർ ഉള്ളത് കൊണ്ട്, രജിസ്റ്റർ നമ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ നെറ്റ് വഴി നമുക്ക് അവരുടെ പിന്നെ ഈ ഫോൺ നമ്പർ എടുക്കാം, അഡ്രസ്സ് എടുക്കാം, പേരെടുക്കാം. അങ്ങനെ ശേഖരിച്ചു. വിശദമായ ചോദ്യം ചെയ്യൽ, അയാൾ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചത് മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ച ബൈക്ക് ആണെന്ന് തെളിഞ്ഞു. കൊക്കലയിലുള്ള സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം നടത്തിക്കൊണ്ട് പോകുന്നതിനിടെ കൊടുങ്ങല്ലൂർ എസ് എൻ പുരം കോതപ്പറമ്പ് മേലാട്ട് അമൽരാജ് 27 എന്ന ചെറുപ്പക്കാരനാണ് പോലീസിൻ്റെ പിടിയിൽ, ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള പോലീസിൻ്റെ പിടിയിലായത്. പാണഞ്ചേരി സ്വദേശിയുടേതാണ് ബൈക്ക്. ഇയാൾക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രസകരമായ ഒരു പോലീസ് അവരുടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം തോന്നുന്നതും പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് കാണിക്കുന്നതുമായ ഒരു പോസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ പോലീസുകാർക്ക് അവർ പയ്യനെ സഹായിക്കാൻ ചെന്നതായിരുന്നാൽ പോലും അവർ സഹായിക്കുന്നതിനിടയിൽ ഈ ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല കാര്യം തന്നെയാണ്.